ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്തിനാണ് ഈ ഫീച്ചർ ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേർ ഇത്തരത്തിൽ അവരുടെ വാട്സപ്പിൽ ഈ കമ്മ്യൂണിറ്റി ഫീച്ചർ എല്ലാം കണ്ടിരിക്കാം എന്നാൽ ഇത് എപ്രകാരമാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്ന് പലർക്കും അറിയില്ല അതിനാൽ തന്നെ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അഡ്മിനായ പല ഗ്രൂപ്പുകളിലേക്കും ഒരേ മെസ്സേജ് തന്നെ അയക്കണമെന്ന് കരുതുക ഉദാഹരണമായി നിങ്ങൾ അഡ്മിനായ പത്ത് ഗ്രൂപ്പ് എല്ലാം ഉണ്ടെങ്കിൽ ഈ പത്ത് ഗ്രൂപ്പും ഓപ്പൺ ചെയ്ത് ഇതിൽ നിങ്ങൾ ഓരോ ഗ്രൂപ്പിലേക്കും ഈ മെസ്സേജ് അയക്കേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി എല്ലാം ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ അഡ്മിനായ എല്ലാ ഗ്രൂപ്പുകളും ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുക ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് എന്നൊരു ഫീച്ചർ വന്നിരിക്കുന്നത് കാണാം ഇവിടെ നിന്നും വേണ്ട മെസ്സേജ് എല്ലാം ടൈപ്പ് ചെയ്തയച്ചാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്ത പത്ത് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ മെസ്സേജ് എല്ലാം പോകും ഒരുപാട് ഗ്രൂപ്പുകൾ ഉള്ളവർക്ക് അവരുടെ ടൈം എല്ലാം സേവ് ചെയ്യാൻ ഇത്തരത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അല്ലാതെ മറ്റു മെമ്പേഴ്സിനെ എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ലഭിക്കും സാധാരണ ഗ്രൂപ്പിൽ നമുക്ക് ഏകദേശം ആയിരത്തിൽ കൂടുതൽ മെമ്പേഴ്സിനെ എല്ലാമാണ് ആഡ് ചെയ്യാൻ സാധിക്കുക എന്നാൽ ഒരു കമ്മ്യൂണിറ്റി എന്നതിൽ നമുക്ക് ഇതിൻ്റെ അഞ്ച് ഇരട്ടി എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് എല്ലാം ഉള്ള ഒരു ഫീച്ചറാണ് ഈ കമ്മ്യൂണിറ്റി എന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇത്തരത്തിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ക്രിയേറ്റ് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ താഴെ വന്നിരിക്കുന്ന ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ന്യൂ കമ്മ്യൂണിറ്റി എന്ന ടാബിൽ പോയാൽ നിങ്ങൾക്ക് പുതിയ കമ്മ്യൂണിറ്റി എല്ലാം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഏതോ ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്രകാരം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി എന്നതിൽ ടാപ്പ് ചെയ്യാം അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ കമ്മ്യൂണിറ്റി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വന്നിരിക്കുന്നത് കാണാം നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്കിവിടെ ഒരു കമ്മ്യൂണിറ്റി നെയിം എല്ലാം കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മ്യൂണിറ്റി നെയിം എല്ലാം ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഉദാഹരണമായി മൈ കമ്മ്യൂണിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മുകളിലായി ചേഞ്ച് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫൈൽ ഫോട്ടോ എല്ലാം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും ഇപ്രകാരം നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം അതായത് ഇവിടെ താഴെ വന്നിരിക്കുന്ന ഈ ഒരു ആരോയിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാം ക്രിയേറ്റ് കമ്മ്യൂണിറ്റി എന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആഡ് ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും അതിനാൽ തന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ലഭിക്കുക ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് അതായത് പുതിയ ഗ്രൂപ്പ് ചെയ്ത് അവരെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിനായ ഗ്രൂപ്പ് ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്നതിലാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മുടെ നിലവിലുള്ള ഗ്രൂപ്പുകളെ ഇതിലേക്ക് ആഡ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് ഗ്രൂപ്പ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഞാൻ അഡ്മിനായ മൂന്ന് ഗ്രൂപ്പ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത് അതിനാൽ തന്നെ ഇതെല്ലാം തന്നെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ് ഇവിടെ താഴെ വന്നിരിക്കുന്ന ആരോയിൽ ടാപ്പ് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു തവണ കൂടി നമുക്കൊരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് ആഡ് വർക്ക് എസ് എസ് എൽ സി ആൻഡ് വൺ അതർ ടു കമ്മ്യൂണിറ്റി അതായത് ഈ മൂന്ന് ഗ്രൂപ്പ് ഇത് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ എന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു മൂന്ന് ഗ്രൂപ്പും ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ക്രീൻ ബാക്ക് ചെയ്ത് എപ്രകാരമാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി വന്നിരിക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ മൈ കമ്മ്യൂണിറ്റി എന്ന് ക്രിയേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ് യു ആർ ഇൻ ഈ ഒരു ഗ്രൂപ്പ് എല്ലാം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ആയിട്ടുണ്ട് അതിന് മുകളിലായി നിങ്ങൾക്ക് അനൗൺസ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇവിടെ ടാപ്പ് ചെയ്യുക ഇത്തരത്തിൽ ടാപ്പ് ചെയ്തതിന് ശേഷം വെൽക്കം ടു കമ്മ്യൂണിറ്റി എന്ന് വരുന്നുണ്ട് വ്യൂ കമ്മ്യൂണിറ്റി എന്നതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരെല്ലാമാണ് ഉള്ളത് അല്ലെങ്കിൽ ഏതെല്ലാം ഗ്രൂപ്പാണ് ഉള്ളത് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ബാക്ക് ചെയ്യുകയാണ് അതിനുശേഷം അനൗൺസ്മെൻറ്റ് എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്തു ഇനി നമുക്കിവിടെ ഈ അനൗൺസ്മെൻറ്റ് എന്നതിൽ നമ്മൾ എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായി ഹായ് ഗുഡ് മോർണിംഗ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇപ്രകാരം ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഈ ഒരു മെസ്സേജ് ഇത് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും തന്നെ പോകുന്നതാണ് അതായത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്രകാരം നമ്മൾ ഓരോ ഗ്രൂപ്പും ഓപ്പൺ ചെയ്ത് അതിലുള്ള മെമ്പേഴ്സിന് ഒരു മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല ഇത് ഡയറക്റ്റായി ആ ഗ്രൂപ്പുകളിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ ഒരു മെസ്സേജ് പോകുന്നതാണ് അതിനാൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റായ കുറച്ച് അനൗൺസ്മെൻ്റ് എല്ലാം എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിക്കാനെല്ലാം ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഫീച്ചർ ഇത് നമ്മളെ സഹായിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിലേക്ക് നമുക്ക് പുതിയ മെമ്പറെ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്ന് നോക്കാം അതായത് ഈ ഗ്രൂപ്പിൽ മെമ്പറല്ലാത്ത പുതിയ ഒരാളെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിനായി നമ്മൾ വീണ്ടും കമ്മ്യൂണിറ്റി എന്ന ടാബിൽ അതായത് കമ്മ്യൂണിറ്റിയുടെ ഹോം പേജിലേക്ക് പോവുക അതിനുശേഷം മൈ കമ്മ്യൂണിറ്റി എന്നതിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ മുകളിലായി ത്രീ ഡോട്ട് വന്നിരിക്കുന്നത് കാണാം ഇവിടെ നമുക്ക് ഇൻവൈറ്റ് മെമ്പേഴ്സ് എന്നൊരു ഓപ്ഷൻ രണ്ടാമതായി വന്നിട്ടുണ്ട് ഇതിൽ ടാപ്പ് ചെയ്യുക ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക സെൻഡ് ലിങ്ക് വയ വാട്സപ്പ് അല്ലെങ്കിൽ ആഡ് മെമ്പേഴ്സ് എന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഇത് വാട്സപ്പിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആകണമെങ്കിൽ അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിൽ മെമ്പറാകാനെല്ലാം സാധിക്കും ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് മെമ്പേഴ്സ് എന്ന ഓപ്ഷനാണ് ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിലുള്ള നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത മറ്റു മെമ്പേഴ്സിനെ ഇവിടെ നിന്നും ആഡ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക കമ്മ്യൂണിറ്റി അതുപോലെ ഗ്രൂപ്പിലുള്ള വലിയ ഒരു വലിയൊരു എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്നതിൽ നമുക്ക് കുറച്ച് മെമ്പേഴ്സിനെ എല്ലാമാണ് ആഡ് ചെയ്യാൻ സാധിക്കുക ഏകദേശം ആയിരത്തിൽ കൂടുതലെല്ലാമാണ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്ന മെമ്പേഴ്സ് എങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ അഞ്ച് ഇരട്ടിയോളം എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ വളരെ നല്ല ഒരു ഫീച്ചറാണിത് നിങ്ങൾ ഇങ്ങനെ പലവിധ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെമ്പേഴ്സിനും ഒരു അനൗൺസ്മെൻറ്റ് എല്ലാം നൽകണമെങ്കിൽ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്